ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 5 ബില്യൺ സെയിൽസിൽ നമ്മുടെ അക്കൗണ്ട് റിക്കവറി ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനി നിർദ്ദേശിച്ചിരുന്ന 2 ഓപ്ഷനുകൾ പൂർത്തിയാക്കിയവർക്ക് 3-ാമത്തെ ഓപ്ഷനിലേക്ക് കടക്കുന്നതിനുള്ള കാര്യങ്ങൾ ഇന്നലെ മുതൽ സ്റ്റാർട്ടായ വിവരം നമ്മളിതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിലും അതിന് തലേ ദിവസം നടത്തിയ മീറ്റിങ്ങിലും നമ്മൾ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് വേണ്ടി നിരന്തരം ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ മീറ്റിംഗ് വെക്കുമ്പോൾ പലരും അതിൽ കയറാറില്ല. അതിലെല്ലാ കാര്യങ്ങളും സംശയം തീർത്ത് വിശദീകരിക്കുകയും എല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കേൾക്കാതെ അറിയാതെ വീണ്ടും ഡൗട്ടുകൾ ചോദിച്ചിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മളിങ്ങനെ യൂട്യൂബ് വീഡിയോസ് ക്രിയേഷൻ ചെയ്തിട്ട് അത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് പൂർണ്ണമായി കണ്ടാലും ഇതിൻ്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. രണ്ടുമില്ലാതെ ഒരുപാട് തെറികൾ പറഞ്ഞിട്ടും ഭീഷണികൾ പറഞ്ഞിട്ടും ഈ കൺസെപ്റ്റിലേക്ക് കടന്നു വന്ന കുറേ ആളുകൾ കൊഴിഞ്ഞു പോയതിലുണ്ട്. ഈ കൊഴിഞ്ഞു പോയ ആളുകളെക്കുറിച്ച് നമുക്ക് അവരോടൊന്നും പ്രതികരിക്കാനില്ല. ആരെയും നമ്മളിൽ നിന്ന് 10 പൈസ പോലും മുതൽ മുടക്കാൻ ഇതിൽ ആവശ്യപ്പെട്ടിട്ടില്ല. ആരെയും നമ്മൾ നിർബന്ധം ചെലുത്തി കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ടും കുറേ തെറികൾ കേൾക്കേണ്ടി വരുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സീരിയസ് ആയിട്ട് ഈ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നവർ ഇത് എങ്ങനെയാണെന്ന് പഠിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടാനുള്ളത് കിട്ടുകയുള്ളൂ. അത് കൃത്യമായി അറിയുക, അപ്ലൈനോട് ലീഡേഴ്സിനോട് ഇതുപോലെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് അതല്ലെങ്കിൽ നിങ്ങൾ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ നമുക്ക് 3-ാമത്തെ ഓപ്ഷനിലേക്ക് കടക്കുമ്പോൾ KYC പൂർത്തിയാക്കാനാണ് കമ്പനി ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ഏതെങ്കിലും ഒരു ID പ്രൂഫ്, അതേസമയം അതേപോലെ ആ ID പ്രൂഫ് പിടിച്ചിട്ടുള്ള ഒരു സെൽഫി, അതോടൊപ്പം നമ്മുടെ അഡ്രസ് പ്രൂഫ് തെളിയിക്കുന്നതിനുള്ള ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഗ്യാസ് ബില്ലോ ഇലക്ട്രിക് ബില്ലോ വാട്ടർ ബില്ലോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റോ ഫോൺ ബില്ല് അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി ടാക്സ് ബില്ല് ടാക്സ് നോട്ടീസ് തുടങ്ങിയ വിഷയങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നമ്മുടെ അഡ്രസ്സ് അതിൽ വിസിബിളാകുന്ന രീതിയിലുള്ളതിൻ്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. അതർ എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതർ എന്നതിൽ ചിലപ്പോൾ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിലോ ആധാർ കാർഡ് ഡീറ്റെയിലോ അവർ സ്വീകരിക്കുകയും തോന്നുന്നില്ല. പലരും അത് ചെയ്തിട്ട് റിജക്റ്റ് ആക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പറയപ്പെടുന്ന പ്രൂഫുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സബ്മിറ്റ് ചെയ്യാൻ പലരും പല പ്രയാസങ്ങളും പറയുന്നു. ഈ കറണ്ട് ബില്ലും വാട്ടർ ബില്ലും വീട്ടിലെ കുടുംബനാഥൻ്റെയോ കുടുംബനാഥയുടെയോ പേരിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ വീട്ടിൽ നിന്ന് മറ്റ് ജോയിൻ ചെയ്ത മറ്റുള്ള ആളുകൾക്ക് എന്ത് പ്രൂഫ് കൊടുക്കും? അതിനാണ് ഇവിടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓരോരുത്തരുടെയും പേരിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണമല്ലോ. 5 ബില്യൺ സെയിൽസ് എന്നാണെങ്കിലും ഏത് കൺസെപ്റ്റിൽ നിന്നാണെങ്കിലും നമ്മളുടെ എമൗണ്ടുകൾ വിഡ്രോ ചെയ്യുന്നൊരു ബാങ്ക് അക്കൗണ്ട് ആവശ്യമാണ്. അപ്പോൾ ബാങ്കിൽ ചെന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിച്ചാൽ മതി. ആ സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് പലരും നമുക്ക് വിളിച്ചുകൊണ്ടിരിക്കുക, ഇവിടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിന് പൈസ വേണമെന്ന് പറയുന്നു. എന്തിനാണ് നമ്മളെന്താ ഇവിടെ പ്രശ്നം എന്നറിയോ? ഈ പൈസ ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം ബാങ്കിൽ ചെന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ആവശ്യപ്പെടുന്നത് 3 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് പലരും ആവശ്യപ്പെടുന്നത്. എന്താവശ്യത്തിന് നമുക്ക് 3 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ്? 3 മാസത്തിനിടയിൽ നമ്മൾ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസിൻ്റെ എണ്ണത്തിനനുസരിച്ച് അത്രയും പേജുകളുടെ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഒരു അനിവാര്യമായി വരുന്നു. അതുകൊണ്ടാണ് ബാങ്ക് അക്കൗണ്ട് ബാങ്കിൽ നിന്ന് നമുക്ക് പൈസ വേണമെന്ന് ആവശ്യപ്പെടുന്നത്. സത്യത്തിൽ ഇവിടെ നമുക്ക് എന്തേ വേണ്ടുള്ളൂ? കുറഞ്ഞ ദിവസത്തെ സ്റ്റേറ്റ്മെൻറ്റേ വേണ്ടുള്ളൂ, ഒന്നുകിലും ഒരാഴ്ചയ്ക്ക് മുതൽ. ഇന്ന് 21-ാം തീയതിയാണ്, September 2022, September 21. ഇന്ന് വരെയുള്ള ഒരു ഒന്നുകിലും ഒരു 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ മതി. അത് പറഞ്ഞാൽ എന്ത് കിട്ടും? അത്രയും ദിവസത്തെ കുറഞ്ഞ ട്രാൻസാക്ഷൻസിൻ്റെ ലിസ്റ്റാണ് നമുക്കുണ്ടാവുകയുള്ളൂ. അതിൽ ഏറ്റവും മുകളിൽ ബാങ്കിൻ്റെ പേരിന് താഴെ നമ്മുടെ അഡ്രസ്സും മറ്റ് ഡീറ്റെയിൽസും ഉണ്ടാവും. അതേപോലെ അതിൽ പിന്നെ എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എന്നുണ്ടാവും. അത് 3 മാസത്തിനുള്ളിലുള്ള ഒരു ഡേറ്റ് ഇന്നത്തെ ഡേറ്റാണ് ഉണ്ടാവുക. അപ്പോൾ അവർ പരിശോധിക്കുമ്പോൾ ആ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന സമയത്ത് നമ്മൾ ഇന്നത്തെ ഡേറ്റാണ് അതിൽ കാണുന്നത് എന്നുള്ളത് 3 മാസത്തിനുള്ളിൽ, പരമാവധി 1 മാസമോ അല്ലെങ്കിൽ 7 ദിവസമോ 15 ദിവസമോ ഒക്കെയാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിൽ അവരുടെ അപ്ലോഡ് ചെയ്യുന്ന KYC പാസ്സാക്കുന്നതിനുള്ള സമയം കമ്പനി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഇത് ചെക്ക് ചെയ്യുമ്പോൾ 3 മാസം ഡേറ്റ് ആയിരിക്കും. അത് എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്? അല്ലാതെ 3 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നാകെ ബാങ്കിൽ നിന്ന് എടുത്തിട്ട് അതൊക്കെ കൂടി അവർ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇവിടെ കമ്പനി പറഞ്ഞിട്ടുമില്ല. അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിലും ഏത് പ്രൂഫാണെങ്കിലും ആ നമ്മൾ വാങ്ങിച്ചതിന് ശേഷം നമ്മുടെ അക്കൗണ്ട് ലോഗിൻ
ചെയ്തിട്ട് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവ ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെ വൈ സിയുടെ ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈറ്റിൽ നമ്മുടെ സൈറ്റ് മാപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ 5 മില്യൺ സെയിൽസിൻ്റെ പേജ് ഇങ്ങോട്ട് തുറന്നാൽ നമുക്ക് ഇവിടെ ലോഗിൻ ആയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏറ്റവും അടിയിലേക്ക് പോയാൽ സൈറ്റ് മാപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സൈറ്റ് മാപ്പ് എന്ന ഓപ്ഷനിൽ പോയാൽ നമ്മുടെ മൈ പ്രൊഫൈൽ, ഇവിടെ അഫിലിയേറ്റ് പേജ് എന്നുള്ളതിൻ്റെ തൊട്ട് താഴെ അഫിലിയേറ്റ് ഹോം, അതിന് താഴെ മൈ പ്രൊഫൈൽ. ഈ മൈ പ്രൊഫൈലിൽ പോയാൽ ഇവിടെ ഏറ്റവും വലത് ഭാഗത്ത് ബാക്ക് ഓഫീസ് എന്നതിന് താഴെ എഡിറ്റ് പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അഡ്രസ്സ് തിരുത്തി കൊടുക്കുന്നതിനുള്ള ഒരു, നമ്മുടെ പേരും ഈ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഒന്നും തിരുത്തരുത്, ഡേറ്റ് ഓഫ് ബർത്ത് അതൊന്നും തിരുത്തേക്ക്, നമ്മളാദ്യം കൊടുത്തത് കൺട്രി ഒന്നും തിരുത്തരുത്, അതൊക്കെ അതുപോലെ വേണം. സിറ്റിയും ഇവിടെ അഡ്രസ്സ് എന്ന ഈ കോളത്തിൽ കൊടുക്കുന്ന ഈ ഭാഗം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെയാണോ അഡ്രസ്സ് ടൈപ്പ് ചെയ്തിട്ടുള്ളത് അത് വലിയ അക്ഷരവും ചെറിയ അക്ഷരവും വ്യത്യാസം വരാത്ത രീതിയിൽ അതേപോലെ ഇത് മുഴുവൻ മായച്ച് കളഞ്ഞിട്ട് ആ ബാങ്കിലെ സ്റ്റേറ്റ്മെൻറ്റിലെ പോലെ കാര്യങ്ങൾ അവിടെ അടിച്ചിടുക. ഇവിടെ അടിയിൽ സേവ് കൊടുക്കാനുള്ള ഓപ്ഷനൊന്നും ഇല്ല, പക്ഷേ ഓപ്ഷൻ ഇല്ലെങ്കിലും നമുക്കത് അവിടെ കൊടുത്ത് ബാക്കിലേക്ക് വന്നിട്ട് വീണ്ടും അങ്ങോട്ട് പോയാൽ അതവിടെ സേവ് ആയിട്ടുണ്ടാവും. ഓട്ടോ സേവിങ് ആയിട്ടുള്ള ഓപ്ഷനിലാണ് കിടക്കുന്നത്. സേവ് കൊടുത്തിട്ടില്ലെങ്കിലും അതവിടെ കണ്ടോ സേവ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്, അത് പോകില്ല. അപ്പോൾ ഇങ്ങനത്തെ തിരുത്തിയിടുക കൂടി ചെയ്യേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ കൊടുത്ത അഡ്രസ്സ് പ്രൂഫിലുള്ള അഡ്രസ്സും ഇവിടെ നമ്മുടെ പ്രൊഫൈലിൽ കിടക്കുന്ന അഡ്രസ്സും രണ്ടും വ്യത്യാസത്തിലാണ് ഉള്ളതെങ്കിൽ അത് പാസ്സാവാൻ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് അഡ്രസ്സ് തിരുത്തിയിടുക എന്നൊരു കാര്യം കൂടി ചെയ്തതിന് ശേഷമേ നമ്മൾ അഡ്രസ്സ് പിന്നെ ഈ ഓപ്ഷനിൽ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഈ KYC പൂർത്തിയാക്കുന്ന വിഷയത്തിൽ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് കൂടി എല്ലാവരും മനസ്സിലാക്കുക. ഈ വീഡിയോ തയ്യാറാക്കാൻ കാരണം 3 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരും പറഞ്ഞിട്ട് പലരും നമുക്ക് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം നൽകുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ക്രിയേഷൻ ചെയ്യുന്നത്. മീറ്റിങ്ങുകളിൽ എല്ലാവരും കൃത്യമായി പങ്കെടുക്കുക. വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പൂർണ്ണമായി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.